മലയാള സിനിമാ ചരിത്രത്തിൽ ഉത്തമ കുടുംബകഥാ സിനിമകളുടെ കാലഘട്ടം എന്ന് 1960s 1970s 1980s വിളിക്കാമെങ്കിൽ അക്കാലത്തെ സിനിമാ സാഹിത്യ രംഗത്തെ മുടിച്ചൂടാമനായിരുന്നു നമ്മുടെ തോപ്പിൽവാസി. സമൂഹത്തിൻ്റെ അടിത്തട്ടുകളെ അടുത്തറിഞ്ഞ അനുഭവങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമുതൽ. നാടിൻ്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഒന്നിച്ച് അണിനിരക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് ശ്രീ തോപ്പിൽവാസിക്കുണ്ടായിരുന്നു. ദേശസ്നേഹം, സാമൂഹ്യ പരിഷ്കരണത്വര, അനാചാര അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയുള്ള ഉറച്ച കാഴ്ചപ്പാട്, അസമത്വ സാമ്പത്തിക വ്യവസ്ഥതയ്ക്ക് എതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ജാതിമതവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സും സൗഹൃദ മനോഭാവവും അതൊക്കെ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ഗുണവിശേഷങ്ങളായിരുന്നു എന്ന് തന്നെ പറയാം. വിപ്ലവകരമായ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം സ്വീകരിച്ച വഴി കലാപ്രവർത്തനങ്ങളായിരുന്നു, നാടകമായാലും സിനിമയായാലും എല്ലാം. ലളിതവും ആകർഷകവുമായി കാര്യങ്ങൾ സാധാരണക്കാരിലെത്തിക്കാൻ ദൃശ്യകലകളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്ന് തന്നെ പറയാം. നാടക സിനിമ ദൃശ്യഭാഷണങ്ങളിൽ ആ താല്പര്യങ്ങളുടെ സ്വാധീനം വളരെ വ്യക്തമാണ്. പഴയകാല മലയാള സിനിമകൾ സാഹിത്യപരമായി മികച്ച നിലവാരം പുലർത്തിയവയും അല്ലാത്തവയും ഉണ്ടായിരുന്നു. ഏതുതരം സിനിമകളായിരുന്നാലും നടീനടന്മാരുടെ അഭിനയ പ്രകടനങ്ങൾ മികവുറ്റതായിരുന്നു. അത് പ്രധാന നടീനടന്മാരുടേതായാലും ശരി, സഹനടീനടന്മാരുടേതായാലും ശരി, മിതത്വമാർന്ന അഭിനയ പ്രകടനങ്ങൾ മാത്രം പ്രോത്സാഹിപ്പിച്ചിരുന്ന സംവിധായക പ്രതിഭകളും ജീവിതഗന്ധിയായ കഥകളും മികച്ച വൈകാരിക മുഹൂർത്തങ്ങളും അക്കാല സിനിമകളെ മികവുറ്റതാക്കി ജനപ്രിയമാക്കി. യുക്തിയുക്തമല്ലാത്ത സ്ഥലകാല ദൂര സമയ ബന്ധങ്ങൾ അന്നത്തെ സിനിമകളുടെ ഒരു പ്രധാന ന്യൂനതയായിരുന്നു. ഡൽഹിയും ബാംഗ്ലൂരും മദ്രാസും കാസർഗോഡും തിരുവനന്തപുരവുമൊക്കെ തൊട്ട് അയൽപ്പക്കം എന്നതുപോലെ കഥാപാത്രങ്ങൾ ഓടിപ്പാഞ്ഞെത്തുന്ന അവസ്ഥ ഇന്ന് നമ്മൾ നോക്കുമ്പോഴാണ് അതൊക്കെ തോന്നുന്നത്. അന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. ആർട്ട് വർക്കുകളിലെ അപൂർണത, ഒരു വീട്ടിൽ തന്നെയുള്ളവരുടെ പ്രതിപാത്ര ഭാഷണ ഭേദം, ഇങ്ങനെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന പല ന്യൂനതകളും, കാവ്യഗുണമുള്ള ഗാനങ്ങളാലും അതിമനോഹരമായ ചിത്രീകരണങ്ങളാലും മറികടന്നിരുന്നു എന്ന് നമുക്ക് ഇന്ന് വിലയിരുത്തുമ്പോൾ അത് വ്യക്തമാകും. തോപ്പിൽവാസിയുടെ ആദ്യകാല സിനിമകളുടെ മേന്മയും ഗുണങ്ങളും പിൽക്കാല സിനിമകളിൽ സിനിമകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ, നൂറിലധികം സിനിമകളിലേക്ക് അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഗുണത്തിന് മങ്ങലേറ്റതുപോലെ നമുക്ക് ഇന്ന് ആ സിനിമകൾ കാണുമ്പോൾ, പല സിനിമകളും കാണുമ്പോൾ തോന്നിപ്പോകും. അത് സിനിമ ഒരു വ്യവസായമെന്ന രീതിയിൽ കാണുകയും വ്യവസായ സിനിമകളോട് പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരികയും അല്ലെങ്കിൽ അതുമായി സമരസപ്പെട്ടു പോകേണ്ടി വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു വ്യത്യാസമാണ് അത് എന്ന് നമുക്കിന്ന് വിലയിരുത്താൻ കഴിയും. തോപ്പിൽവാസി കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒക്കെ നിർവഹിച്ച ധാരാളം സിനിമകളുണ്ട്. മറ്റുള്ളവരുടെ കഥകൾക്ക് തിരക്കഥ രചിച്ചു കൊടുക്കുക, സംഭാഷണം എഴുതി കൊടുക്കുക, ഈ വക കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 106 സിനിമകൾ 1961 മുതൽ 1983-84 കാലഘട്ടം വരെയുള്ള ഒരു കാൽ നൂറ്റാണ്ടോളം കാലം അദ്ദേഹം ഈ സിനിമാ മേഖലയിൽ സിനിമാ സാഹിത്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോന്നിരുന്നു. അതെ. അപ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ കഴിവിൻ്റെ
മിന്നലാട്ടം കൊണ്ട് തുല്യം ചാർത്തപ്പെട്ടവയായിരുന്നു എന്ന് നമുക്കിന്ന് പറയാൻ കഴിയും. 1962 പുറത്തിറങ്ങിയ പുതിയ ആകാശം പുതിയ ഭൂമി, തോപ്പിൽ ബാസിയുടെ തിരക്കഥയിൽ രചിക്കപ്പെട്ട ഒരു സിനിമ, ദേശീയ അവാർഡ് നേടിയ സിനിമയാണ്. അതിൻ്റെ കഥയും കഥാസന്ദർഭങ്ങളുമൊക്കെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ, നാടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ജാതിബദ്ധ മതഭേദമന്യേ ജനങ്ങളെല്ലാം സഹകരിക്കുകയും സന്നദ്ധ സേവന പ്രവർത്തനം നടത്തുകയും ഒക്കെ വേണം എന്ന് അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണ് പുതിയ ആകാശം പുതിയ ഭൂമി. ആ നാട്ടിൽ ഭയങ്കര ജലക്ഷാമം, ഒരു ദൂരെയുള്ള ഒരു ഡാമിൽ നിന്നാണ് അവിടെ ഉള്ള വെള്ളം ഉപയോഗിച്ച് കൃഷിപ്പണിയും മറ്റും നടത്തുന്നവരാണ്, വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആ പ്രദേശത്ത് താമസിക്കുന്നത്. അപ്പോൾ ആ ഡാമിൻ്റെ ഉയരം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ജലക്ഷാമം പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് അതിനുള്ള സാധ്യതകൾ അന്വേഷിക്കാൻ സത്യൻ എന്ന എഞ്ചിനീയറും ഒരു സഹപ്രവർത്തകനെല്ലാം കാടും മലയും കയറി വളരെ ദുരിതം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ പഠനം നടത്തി ഈ ഡാമിൻ്റെ ഉയരം കൂട്ടുന്നതിൽ തെറ്റില്ല, ബുദ്ധിമുട്ടില്ല, അതിന് സാധ്യതകളേറെയുണ്ട് എന്നുള്ള പഠന റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നു. അപ്പോൾ സർക്കാരത് അങ്ങനെയാണെങ്കിൽ അത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സത്യൻ എന്ന നായകന് അതിനുള്ള ഓർഡർ കൊടുക്കുന്നു, അതിനുള്ള അനുമതി നൽകുന്നു. അവിടുത്തെ സാധാരണക്കാരായ, അതായത് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾ, അവരുമായിട്ടുള്ള സഹകരണത്തിലൂടെ അവരുടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് സത്യൻ അതിൻ്റെ പണി തുടങ്ങാൻ പോകുന്നു. ഇതിൻ്റെ മറ്റൊരു വശത്തുള്ള അതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡാം കെട്ടിയത് മുൻപ് ഈ ഡാം കെട്ടിയത് സത്യൻ്റെ ഭാര്യയുടെ അച്ഛനായ എഞ്ചിനീയറാണ്. അദ്ദേഹം ഈ ഡാമിൻ്റെ ഉയരം അങ്ങനെ പരിമിതപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉയരക്കുറവ് ഉണ്ടാക്കിയതിനുള്ള കാരണം, ആ ഡാമിന് ഒരു ആ നിശ്ചിത പരിധിയിൽ നിന്നും അല്പം കൂടെ ഉയർന്നു മാറിക്കഴിഞ്ഞാൽ ഒരു വലിയ മുതലാളിയുടെ റബ്ബർ സീറ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിലായി പോകും എന്നുള്ളത് കൊണ്ടാണ് രഹസ്യമായിട്ട് അദ്ദേഹം അതിൻ്റെ മറ്റ് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡാമിൻ്റെ ഉയരം കുറച്ച് വെച്ചത്. ആ മുതലാളി, ആ റബ്ബർ എസ്റ്റേറ്റ് മുതലാളിയായിട്ട് അഭിനയിക്കുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്. മറ്റ് അദ്ദേഹത്തിൻ്റെ സത്യൻ്റെ അമ്മായിയപ്പനായിട്ട് അഭിനയിക്കുന്നത് കോട്ടൻ ചെല്ലപ്പനാണ്. ആ അങ്ങനെ അദ്ദേഹം കോട്ടൻ ചെല്ലപ്പൻ പലതരത്തിലും ഈ ശ്രമത്തിൽ നിന്ന്, ഡാമിൻ്റെ ഉയരം കൂട്ടാനുള്ള ശ്രമത്തിൽ നിന്ന് സത്യനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സത്യനത് ജനങ്ങളുടെ നാടിൻ്റെയും ആവശ്യം, അതിന് പ്രാധാന്യം കൊടുക്കുകയും അതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ ശ്രമം വിജയിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, ഒരു തരത്തിലും സത്യൻ അതിൽ നിന്ന് പിന്മാറില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ ആയ കോട്ടയം ചെല്ലപ്പൻ ജീവൻ കൊടുത്ത കഥാപാത്രം, അദ്ദേഹം രഹസ്യമായിട്ട്, അദ്ദേഹവും മറ്റ് കൊട്ടാരക്കര ശ്രീധരൻ നായരും ഒക്കെ രഹസ്യമായിട്ട് കരുക്കൾ നീക്കുകയും അവസാനം സത്യൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളെ തന്നെ പിന്നെ കോടാലിക്കൈയായിട്ട് കൈക്കൂലി കൊടുത്ത് വശത്താക്കി അയാളെ കൊണ്ട് ആ ഡാം സൈറ്റിൽ, ഡാമിൻ്റെ ഉയരം കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ, മലതുരന്നൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്ത് ബോംബ് വയ്ക്കുകയും അവിടെ ഒരു സ്ഫോടനം നടത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ഗർഭിണിയായ സത്യൻ്റെ ഗർഭിണിയായ ഭാര്യ ഈ വിവരം അറിയിക്കാൻ വേണ്ടി കാറുമെടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ബോംബ് പൊട്ടി എല്ലാവരും മരിക്കുകയാണ്. 37 മരിക്കുന്നു ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന പാവങ്ങളായ ജനങ്ങൾ. സത്യനും വളരെ ഗുരുതരമായ പരിക്ക് പറ്റി കിടക്കുന്നു. സത്യൻ്റെ ഭാര്യ അവിടെ ചെന്ന് സത്യനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനേതായാലും എന്തൊക്കെ ശ്രമിച്ചത് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഈ പരിപാടി ഞാൻ നിർത്തിവെക്കില്ല, ഈ ഡാമിന് ഉയരം കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനങ്ങൾ പൂർവാധികം അവശേഷിച്ച ജോലിക്കാരെ വെച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടെ, താല്പര്യത്തോടുകൂടെ, ആവേശത്തോടുകൂടെ ആ പ്രവർത്തനം പൂർത്തിയാക്കുന്നതും അതിനിടയിൽ സത്യൻ എന്ന നായകൻ മരിക്കുന്നതും ഒക്കെയാണ് ആ കഥയുടെ, ആ സിനിമയുടെ കഥാതന്തു.
അത് കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ സത്യൻ്റെ മകൻ വന്നിട്ട് ഈ ഒരു ബലികുടീരങ്ങൾ 37 പേർ മരണപ്പെട്ട അവരുടെ പേരും വിവരങ്ങളൊക്കെ എഴുതി വെച്ചൊരു ബലികുടീരമുണ്ട്. അവിടെ പുഷ്പചക്രം അർപ്പിക്കാൻ വേണ്ടി സത്യൻ്റെ മകൻ എത്തുന്നതും ആ കുട്ടിയെ കൊണ്ട് അവിടെ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതുമാണ് സിനിമയുടെ അവസാനത്തിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൽ അവിടെ വ്യക്തമാക്കുന്നുണ്ട് ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരുപാട് പേർ ജീവം ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്, അവരൊക്കെ ഞങ്ങൾ ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുകയും ചെയ്യുന്നു. ഈ സിനിമ തുടങ്ങുന്നത് ഒരു വില്ലടിച്ചാൻ പാട്ട് കഥയിലൂടെയാണ്. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ഡോക്ടർ MS മണി എന്ന് പറഞ്ഞ ഒരാളാണ്. പി ഭാസ്കരൻ്റെതായ ഗാനങ്ങൾ, ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. അതുപോലെ ബാബുരാജും MV ശ്രീനിവാസനും ഒക്കെയാണ് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തോപ്പിൽ ഭാസിയുടെ കഥയും തിരക്കഥയും ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്. ദേശീയ അവാർഡ് നേടിയ ഈ സിനിമ. തോപ്പിൽ ഭാസി എല്ലാ സിനിമകളിലും മുൻ തൻ്റെ ആദ്യ നാടകങ്ങളിൽ, ഇത് നാടകങ്ങളൊന്നാണ്, അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകങ്ങളൊന്നാണ് ഈ പുതിയ ആകാശം പുതിയ ഭൂമി. അതിലും പറയുന്നത് സമൂഹത്തിൽ നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ മുഴുവൻ മനസ്സോടുകൂടെ ജാതിമത ഭേദമന്യേ ഒരുമിച്ച് നിൽക്കണം, സഹകരിച്ച് നിൽക്കണം, സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണം നാടിൻ്റെ മൊത്തം വികസനത്തിന് വേണ്ടി എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ആശയം, അദ്ദേഹത്തിൻ്റെ ആദർശം ഈ സിനിമയിലും അദ്ദേഹം വ്യക്തമായി പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെയും പ്രത്യേകത.